ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഊർജ വിഭവ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്നലെ വർധന. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2.0 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പാലക്കാട് ഇടുക്കി ജില്ലകളിൽ 3 വൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് കരാർ ഒപ്പുവെച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്തയിൽ. വാർത്തകൾ വിശദമായി. ഊർജ വിഭവ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നത്. അതിജീവന ശേഷിയുള്ള ഒരു ഗ്രഹത്തിലേക്ക് സുസ്ഥിരവും നിഷ്പക്ഷവുമായ ഭാവി ഉറപ്പാക്കൽ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര ഉൽപ്പാദനം, ഊർജ പരിവർത്തനം, ആഗോളതലത്തിൽ പൊതുവിഭവങ്ങളുടെ സുരക്ഷ തുടങ്ങി വിവിധ വിഷയങ്ങൾ 3 ദിവസത്തെ ഉച്ചകോടി ചർച്ച ചെയ്യും. ഭക്തിപ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും സന്യാസിയുമായിരുന്ന ഗുരു രവിദാസിന്റെ ജന്മദിനമായ രവിദാസ് ജയന്തി ഇന്ന്. ഭക്തിഗാനങ്ങളിലൂടെ സാമൂഹിക തിന്മകളെ തുടച്ചു നീക്കാനും സമൂഹത്തിൽ സൌഹാർദ്ദം കൊണ്ടുവരാൻ വിശ്രമിച്ച മഹാനായ സന്യാസിയും കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ഗുരു രവിദാസ് എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരിച്ചു. രവിദാസ് ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹി കരോൾബാഗിലെ ഗുരു രവിദാസ് വിശ്രംധാം ക്ഷേത്രം സന്ദർശിക്കും. സമൂഹത്തിൽ നിന്ന് ജാതി, തൊട്ടുകൂടായ്മ തുടങ്ങിയ ദുരാചാരങ്ങൾ ഇല്ലാതാക്കാൻ ഗുരു രവിദാസ് തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച രീതി എല്ലാവർക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്നലെ വർധന. 11,776 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 32,027 പേർ രോഗമുക്തരായി. 123,825 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ, 2,141. മറ്റ് ജില്ലകളിൽ 1,000 താഴെയാണ് രോഗികളുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71,411 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നലെ 20 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. രേഖകൾ വൈകി ലഭിച്ച 154 മരണങ്ങളും അപ്പീൽ വഴി സ്ഥിരീകരിച്ച 130 മരണവും ഉൾപ്പെടെ ആകെ മരണം 62,681. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 174 കോടി എത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ മാത്രം 37,00,000+ പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. 15-18 പ്രായക്കാരായ കുട്ടികളിൽ 5,26,00,000+ പേർക്ക് 1 ഡോസും 1,75,00,000+ പേർക്ക് 2 ഡോസും നൽകി. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ NCC കേഡറ്റുകൾക്ക് രാജ്ഭവനിൽ സ്വീകരണം നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേഡറ്റുകളുടെ നേട്ടങ്ങളെ അനുമോദിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പദ്ധതിയുടെ സവിശേഷതകളും പ്രാധാന്യവും സംബന്ധിച്ച വിശദമായ ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. 87 മുനിസിപ്പാലിറ്റികളിലെയും 6 കോർപ്പറേഷനുകളിലെയും എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കുക. അമൃത് 1-ൽപ്പെട്ട 6 കോർപ്പറേഷനുകളിലും ആലപ്പുഴ, ഗുരുവായൂർ, പാലക്കാട് മുനിസിപ്പാലിറ്റികളിലും ദ്രവമാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക. ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് അതിനു ചുറ്റും ഹരിതാപമാക്കി പാർക്കുകളായി വികസിപ്പിക്കുക തുടങ്ങിയവയാണ് അമൃത് 2-ൽ ഉൾപ്പെടുന്നത്. 1,372 കോടി രൂപ സംസ്ഥാനത്തിന് പദ്ധതിയിൽ കേന്ദ്ര സഹായമായി ലഭിക്കും. സംസ്ഥാന വിഹിതം ഉൾപ്പെടെ 3,600 മുതൽ 4,000 കോടി വരെ വരുന്ന വിവിധ പദ്ധതികളാണ് അമൃത് 2-ൽ വിഭാവനം ചെയ്യുന്നത്. 100,000-ൽ താഴെ ജനസംഖ്യ വരുന്ന കോട്ടയം, ആലപ്പുഴ, പാലക്കാട് ഒഴികെ 84 മുനിസിപ്പാലിറ്റികൾക്ക് 50% കേന്ദ്രവിഹിതവും കോട്ടയം, പാലക്കാട്, ആലപ്പുഴ മുനിസിപ്പാലിറ്റികൾക്കും 6 കോർപ്പറേഷനുകൾക്കും 1/3 കേന്ദ്ര സഹായവും ലഭിക്കും. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി എന്നിവരുടെ സന്ദേശങ്ങൾ ചടങ്ങിൽ ഓൺലൈനായി നൽകും. സംസ്ഥാനത്ത് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായി ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. 14 ഡി അഡിക്ഷൻ സെന്ററുകളിലായി കഴിഞ്ഞ മാസം മാത്രം 2,101 പേർക്കാണ് ലഹരിമോചന ചികിത്സയും കൌൺസിലിംഗ് നടത്തിയതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദനത്തിന് ഗവൺമെന്റ് സ്വകാര്യ സംരംഭകർക്ക് അനുവദിച്ച പദ്ധതികളിൽ പാലക്കാട്, ഇടുക്കി ജില്ലകളിലായി 3 സ്ഥാപിക്കുന്നതിന് കമ്പനികളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് കരാർ ഒപ്പുവെച്ചു. ആകെ 12.75 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ളതാണ് പദ്ധതികൾ. പാലക്കാട് ആറ്റിലയിൽ ദർശൻ ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് നിർമ്മിക്കുന്ന 6 മെഗാവാട്ട് വീതം സ്ഥാപിത ശേഷിയോടുകൂടിയ 2 പദ്ധതികളുടെയും ഇടുക്കി കാങ്ങാപ്പുഴയിൽ നെൽസൺസ് റിന്യൂവബിൾ എനർജി നിർമ്മിക്കുന്ന 0.75 മെഗാവാട്ട് സ്ഥാപിത ശേഷിയോടുകൂടിയ ഒരു പദ്ധതിയുടെയും ഇംപ്ലിമെന്റേഷൻ എഗ്രിമെന്റാണ് ഒപ്പുവെച്ചത്. പദ്ധതിയുടെ സാങ്കേതിക, സാമ്പത്തിക, പ്രായോഗിക റിപ്പോർട്ടുകൾക്ക് അനുമതി ലഭിച്ച് 36 മാസത്തിനുള്ളിൽ പദ്ധതി കമ്മീഷൻ ചെയ്യണം. സംസ്ഥാനത്തെ 211 ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ കിച്ചൺ കം സ്റ്റോർ യൂണിറ്റുകൾ നിർമ്മിക്കുന്നു.
ഉപയോഗിക്കുന്നതിന് അനുവദിച്ച തുകയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത 124,71,00,000 രൂപ ഈ വർഷം വിനിയോഗിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകി. കിച്ചൺ കം സ്റ്റോർ യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനായി 137,66,00,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം അവസാനം അനുവദിച്ചതിനാലാണ് ഈ തുക മിക്ക സ്കൂളുകൾക്കും ഉപയോഗിക്കാൻ കഴിയാതെ വന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര തൂത്തുവാരുന്നതിന് നേതൃത്വം നൽകിയ രോഹിത് ശർമ്മയാണ് 3 മത്സര ട്വന്റി പരമ്പരയിലും ഇന്ത്യയെ നയിക്കുന്നത്. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാന് ജയം. ഗോവയിൽ നടന്ന മത്സരത്തിൽ FC ഗോവയെ മറുപടിയില്ലാത്ത 2 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 7:30 ഒഡീഷ FC ചെന്നൈയിൻ FCയെ നേരിടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബാസ്കോ ഒതുക്കുങ്ങൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നിലവിലെ ചാമ്പ്യന്മാരായ ഗോകുലം കേരളയെ പരാജയപ്പെടുത്തി. കൊച്ചി മഹാരാജാസ് ഗ്രൗണ്ടിൽ നടന്ന ബി ഗ്രൂപ്പ് മത്സരത്തിൽ KSEB ട്രാവൻകൂർ FCയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മാധ്യമങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് വിശ്വാസ്യത തിരിച്ചുപിടിക്കണമെന്നും രുചികൾ നോക്കി വിഭവങ്ങൾ ഒരുക്കുന്ന കച്ചവടക്കാരായി മാറരുതെന്നും സ്പീക്കർ MB രാജേഷ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉക്രൈനിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാഹചര്യം കണക്കിലെടുത്ത് അവിടുത്തെ ഇന്ത്യക്കാരുടെ സുരക്ഷ കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പുവരുത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് MP വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനും സഹമന്ത്രി വി മുരളീധരനും നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. മലയാളികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളും ജോലിക്കാരുമായി 22,000-ത്തിലധികം ഇന്ത്യക്കാർ ഉക്രൈനിലുണ്ടെന്നും നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നത് അവരെ സംബന്ധിച്ച് പ്രയാസകരമായിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഇന്ത്യക്കാരെ സുരക്ഷിതമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കണ്ണൂർ തോട്ടടയിൽ വിവാഹാഘോഷത്തിനിടെയുണ്ടായ ബോംബേറിലും കൊലപാതകത്തിലും പങ്കുണ്ടെന്ന് കരുതുന്ന 2 പേർ കൂടി പിടിയിലായി. കേസിലെ മുഖ്യപ്രതി എന്ന് കരുതുന്ന മിഥുൻ, ഗോകുൽ എന്നിവരാണ് ഇന്നലെ കസ്റ്റഡിയിലായത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അക്ഷയിനെ തലശ്ശേരി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവാഹങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമായി തടയുന്നതിനും കണ്ണൂർ മോഡൽ അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമായി അടിയന്തര പ്രവർത്തന പദ്ധതി തയ്യാറാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. നടപടി സ്വീകരിച്ച ശേഷം 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. തോട്ടടയിൽ വിവാഹ വീടിന് സമീപം ബോംബ് പൊട്ടി എച്ചൂർ സ്വദേശി ജിഷ്ണു കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കടൽവെള്ളം സംസ്കരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന അതിനൂതന പദ്ധതിക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കമാകുന്നു. പ്ലാന്റ് നിർമ്മിക്കാനായി ഹാർബറിൽ കണ്ടെത്തിയ സ്ഥലം അനുയോജ്യമെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. നഗരസഭാ പരിധിയിലെ തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് കടൽവെള്ളം കുടിവെള്ളമാക്കി മാറ്റുന്ന പദ്ധതി ആരംഭിക്കുന്നത്. പ്ലാന്റ് സ്ഥാപിക്കുന്നതോടെ പൊന്നാനി തീരദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാകും. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സംയുക്തമായി കോഴിക്കോട് ബീച്ചിലും വരക്കൽ ബീച്ചിലും പ്രവർത്തിക്കുന്ന തട്ടുകടകളിൽ പരിശോധന നടത്തി. ഭട്ട്റോഡ് ബീച്ചിലെ തട്ടുകടയിൽ നിന്നും ഉപ്പിലിട്ടതും വെള്ളവും കഴിച്ച കുട്ടിക്ക് പൊള്ളരിറ്റ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. നെല്ലിക്കയും മാങ്ങയും മറ്റു സാധനങ്ങളും ഉപ്പിലിടുന്നതിന് വിനാഗിരിക്ക് പകരം മറ്റ് രാസലായനി ഉപയോഗിക്കുന്നുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. അനധികൃത മണൽ ഖനന കേസിൽ മലങ്കര തമിഴ്നാട്ടിൽ അറസ്റ്റിലായ കത്തോലിക്ക സഭ പത്തനംതിട്ട ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയസിന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ജാമ്യം അനുവദിച്ചു. തമിഴ്നാട്ടിൽ താമരഭരണി നദിയിൽ നിന്ന് മണൽ കടത്തിയെന്ന കേസിൽ ബിഷപ്പ് ഉൾപ്പെടെ 5 പേർക്കാണ് ജാമ്യം ലഭിച്ചത്. പ്രസിദ്ധമായ തലശ്ശേരി അണ്ടലൂർ ക്ഷേത്രോത്സവത്തിലെ തെയ്യാട്ടങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. മേലൂർ മണലിൽ നിന്ന് ഓലക്കുട എത്തിയതോടെയാണ് തെയ്യാട്ടങ്ങൾക്ക് തുടക്കമായത്. സോപാന സംഗീതാചാര്യൻ ഞെരളത്ത് രാമപൊതുവാളിന്റെ സ്മരണയിൽ ഞെരളത്ത് സംഗീതോത്സവത്തിന് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ വിഭവ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്നലെ വർധന. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി MV ഗോവിന്ദൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പാലക്കാട് ഇടുക്കി ജില്ലകളിൽ 3 വൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് കരാർ ഒപ്പുവച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്തയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @RNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.